എന്തായാലും എല്ലാ അഭിയോഗങ്ങൾക്കും വിരാമമായി മന്ത്രി സതീഷ് ചെറിയാൻ രാജിവെച്ചു. ഇത് ശരിക്കും ഒരു വളരെ കൃത്യമായ ഒരു തീരുമാനം തന്നെയല്ലേ സി പി എമ്മിൻ്റെ? അല്ല, അത് പറയാതിരിക്കാൻ പോലും. കാരണം ഇത്രയും അച്ചടക്കമുള്ളൊരു പാർട്ടി എന്നുള്ളൊരു നിലയിൽ നമ്മൾ സി പി എമ്മിനെ സമ്മതിച്ചേ പറ്റുള്ളൂ. കാരണം 5:30 എന്ന് പറഞ്ഞൊരു സമയം സജീവ് ചെറിയാനോട് പറഞ്ഞു. 5:30 പത്ര ലേഖകരെ വിളിച്ചിട്ട് ഞാനിത് രാജിവെക്കുന്നു എന്ന് പറയുക എന്ന് പറഞ്ഞു. നിങ്ങൾ എന്താണ് പത്രക്കാരോട് പറയേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു നോട്ട് തയ്യാറാക്കി കൈ കൊടുത്ത് അത് കൊണ്ടുപോയി വായിച്ച്. അതായിരിക്കും നല്ലത്. പിന്നെ ആവശ്യമില്ലാത്ത ചോദ്യം തന്നെ മറുപടി പറയാൻ നിൽക്കരുത്, ഇവിടെ പറഞ്ഞ് വീണ്ടും വീണ്ടും കുഴപ്പത്തിലേക്ക് ആകരുത് എന്ന് പറഞ്ഞു. അതേസമയം സജീവ് ചെറിയാനും വിചാരിച്ചില്ല ഇത്രയും സ്ട്രോങ് ആയിട്ട് പാർട്ടി പിടിമുറുക്കുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ പത്രക്കാർ ചോദിച്ചോ പറഞ്ഞു എന്ത് ഞാൻ എന്തിന് രാജിവെക്കണം എന്ന് ചോദിച്ചു എന്ന് നിഷേധാത്മകമായ രീതിയിലൊരു ചോദ്യം പത്രം വരട്ടതുപോലെ ഞാൻ എന്തിന് രാജിവെക്കണം എന്നുള്ള മറ്റേ ചോദിച്ചു. കൂടുതൽ അവസാനം എന്തായി, കേന്ദ്ര നേതൃത്വവും അതുപോലെ തന്നെ പിന്നെ സംസ്ഥാന നേതൃത്വവും സ്ട്രോങ് ആയിട്ട് നിന്നപ്പോൾ രാജി കൊടുത്തേക്കെന്ന് പറഞ്ഞു. ഇനി വേറെ വർത്തമാനമില്ല, പിന്നെ വേറെ വഴിയില്ലല്ലോ, വേറെ വഴിയില്ല എന്ന് പറഞ്ഞു. കാരണം എന്നിട്ടും സജീവ് ചെറിയാൻ കിടന്ന് ഉരുളുകയാണ്, എൻ്റെ സ്വതന്ത്ര തീരുമാനമാണ്. എന്താ ഇയാളുടെ സ്വതന്ത്ര തീരുമാനം? അതല്ല, പാർട്ടിക്ക് മനസ്സിലായി ഇത് അപകടമാണ്. കാരണം പാർട്ടി ദേശീയ തലത്തിൽ ബി ജെ പിക്കെതിരായി നടത്തി വരുന്ന സമരങ്ങളിൽ ഒന്ന് ഈ ഭരണഘടനയെ നോക്കുകുത്തിയായി വെച്ചുകൊണ്ട് പലതും ചെയ്യുന്നു. ഇപ്പോൾ കാശ്മീരിൻ്റെ പദവി എടുത്തു കളഞ്ഞത് ഭരണഘടനയുടെ ഇതെടുത്ത് കളഞ്ഞിട്ടാണ്. അതുപോലെ കാശ്മീർ രണ്ടാക്കി ഇതാണ്. ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ പിന്നെ സിവിൽ കോഡ് ഇതെല്ലാം നിലവിലുള്ള ഭരണഘടനയെ മറികടന്നുകൊണ്ട് ചെയ്യുന്ന പരിപാടിയാണെന്ന് പറഞ്ഞിട്ട് സി പി എം അഖിലേന്ത്യാ തലത്തിൽ ഭാരതീയ പിന്നെ ജനതാ പിന്നെ ബി ജെ പിക്കെതിരായിട്ട് സമരം നടത്തുകയും അതിന് ആ സമരങ്ങളുടെ മുൻപന്തിയിൽ നിന്ന് നേതൃത്വം കൊടുക്കുകയും ചെയ്യുമ്പോൾ ഇവിടെ ഭരണഘടന എന്ന് പറയുന്നത് പിന്നെ അതിനെക്കുറിച്ച് ഇനി പറയാൻ അത് വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിക്കിച്ചിരിക്കില്ല. കാരണം അത്രമാത്രം മ്ലേച്ഛമായ രീതിയിൽ ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു മന്ത്രി പറയുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് ഒരു രാജ്യത്തും അനുവദിക്കില്ല. അല്ല, ഒരു രാജ്യത്തും ഇപ്പം ഏതൊരു പിന്നെ രാജ്യത്തിനും ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന അനുസരിച്ചേ നമുക്ക് മുന്നോട്ട് പോകാനൊക്കെ. ഇന്ത്യക്കാർ എഴുതി ഉണ്ടാക്കിയതാണ്, അല്ലാതെ ബ്രിട്ടീഷുകാരനോ വേറെ വെള്ളക്കാരോ ഒന്നും പറഞ്ഞു തന്നല്ല. അപ്പം അത് തെറ്റിദ്ധരിച്ചിട്ട് എന്തോക്ക് കയറി അങ്ങ് ആവേശത്തിൽ അങ്ങ് പ്രസംഗിക്കുമ്പോൾ കയറി പറയുക, എന്നിട്ട് അവസാനം പിന്നെ എൻ്റെ നാക്ക് വഴിയാണെന്ന് പറയുക. എന്ത് നാക്കുപുഴ വളരെ ക്ലിയറായിട്ട് പറഞ്ഞിരിക്കുകയല്ലേ. നമ്മുടെ പല നേതാക്കന്മാർക്കും പാർട്ടി നോക്കേണ്ടത് എല്ലാ പാർട്ടിയിലും ചിലർക്ക് ആൾക്കൂട്ടം കണ്ടു കഴിയുമ്പോൾ ഈ ഇതുവരെ പരിസരം മറന്ന് സംസാരിക്കുന്ന ഒരു ശീലം നേരത്തെ ഉള്ളതാണ്. അതെ, ഒന്ന് പരിസരം മറന്ന് സംസാരിക്കുക, എന്നിട്ട് ഇത് വിവാദമാകുമ്പോൾ പത്രക്കാരുടെ നിലയിൽ കൊണ്ടുപോയിക്കുക. ഇത് വളച്ചൊടിച്ചു തിരിച്ചൊടിച്ചു. ഇപ്പം ടി വി ഒന്നോടുകൂടി അത് ഈ വളച്ചൊടിപ്പ് തീർന്നു. കാരണം ടി വി ഒന്നോടുകൂടി ഇതിനെടുത്ത് കൊടുക്കുക. അല്ലെങ്കിൽ പണ്ട് ഇതൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ ഞങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വളച്ചൊടിച്ചു. അതെ, വളയ്ക്കാതെ ഓടിക്കാൻ അപ്പൊ വളച്ചോടിച്ചു. ഇങ്ങനെ ഉള്ള പ്രയോഗങ്ങൾ അവര് പത്ര ലേഖകരെ പുറത്ത്. പക്ഷെ ഇപ്പൊ രക്ഷയില്ല, ഇതിനെടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ പിന്നെ ഇല്ലല്ലോ. സജീവ് ചെറിയാൻ പറഞ്ഞത് അക്ഷരം പറഞ്ഞ ആ പ്രസംഗം, എന്നിട്ട് സജീവ് ചെറിയാൻ വേറൊരു കളവും കൂടെ പറഞ്ഞു, ഞാൻ ഒരു മണിക്കൂർ പ്രസംഗിച്ചിട്ട് അതിൽ നിന്ന് അടർത്തിയെടുത്തു എന്ന്. എന്തായി മാങ്ങ അടർത്തിയെടുക്ക? ഒരു അടർത്തലും ഇല്ല, സുഖമായിട്ട് പുള്ളി സംസാരിക്കുന്നുണ്ട്. അതെ, അത് ആവർത്തിച്ച് പുള്ളി പറയുന്നു. ഇപ്പോൾ പ്രതിപക്ഷം വീണ്ടും ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട്, അത് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നുണ്ട്. ഇതേക്കുറിച്ച് എന്താ തോന്നുന്നത്? തീർച്ചയായിട്ടും അത് ആ പ്രതിപക്ഷത്തിൻ്റെ ആ ആവശ്യത്തിനെ നമുക്ക് തള്ളിക്കളയാനാവില്ല. കാരണം എം എൽ എ ആയി ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പിന്നെ ഭരണഘടനയെത്തോടാണ്. ഇപ്പം മന്ത്രിയായി ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആൾ പോലും രണ്ടാമത് നിയമസഭയിൽ വന്നിട്ട് നിയമസഭാ അംഗത്വം രണ്ടാമതാണെങ്കിൽ പോലും അതും നിയമസഭാ അംഗത്വത്തിന് വേണ്ടി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം നിയമസഭാ സ്ഥാനം പ്രസ്ഥാനം ഏറ്റെടുക്കണം. അതാണ് നമ്മുടെ നിലവിലുള്ള ഭരണഘടനാ ചട്ടം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിൻ്റെ ആ ഡിമാൻഡ് ശരിയാണ്. അത് മാത്രമല്ല, നിയമവിദഗ്ധർ പറയുന്നത് ഇത് കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ കോടതി ഇതിനകത്ത് ഇടപെടും. കോടതിക്ക് ഇടപെടാൻ ഒരുപാട് വകുപ്പുകളുണ്ടെന്നാണ് പ്രമുഖ അഭിഭാഷകന്മാർ രണ്ട് മൂന്ന് ദിവസമായിട്ട് ചാനൽ ചർച്ചകളിലും അതുപോലെ തന്നെ പത്രങ്ങളിലും എഴുതിയ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ തീർച്ചയായിട്ടും സജീവ് ചെറിയാൻ ഇതിൽ രക്ഷപ്പെടാൻ ഒക്കെ തോന്നുന്നില്ല. അതുകൊണ്ട് പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്ന ഈ ആവശ്യം
എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടി വരും എന്ന് അല്ലെങ്കിൽ രാജിവെക്കണം എന്ന് പറയുന്നതിൽ അവരെ നമുക്ക് കുറ്റം പറയാനാവില്ല. നമ്മുടെ വാക്ക് എപ്പോഴും നമ്മുടെ നേതാക്കന്മാരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ വളരെ നിർണായക ഘട്ടങ്ങളിലും അവരെ പലരെയും രക്ഷിച്ചിട്ടുള്ളതും ശിക്ഷിച്ചിട്ടുള്ളതും വാക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും നേതാക്കന്മാർ അനുയായികളെ കണ്ട് അല്ലെങ്കിൽ പ്രസംഗം നടത്തുമ്പോൾ വാക്കുകൾ പ്രയോഗിക്കുന്നത് കുറച്ചുകൂടി സൂക്ഷിച്ചാൽ അവർക്ക് തന്നെ നന്നായി. ഒരു സ്വയം നിയന്ത്രണം അത്യന്തരണം ആവശ്യമാണ്.